മോർണിംഗ് ഇൻ്റർവ്യൂവിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുകയാണ്. ഒരു ചെറിയ സന്ദേശം ഇന്ന് പകൽക്കാലം നമുക്കൊന്നിച്ച് ഒന്ന് ധ്യാനിക്കാം. റോമാലേഖനം 6:14 വാക്യത്തിൽ പറയുന്നത്, നിങ്ങൾ ന്യായപ്രമാണത്തിനല്ല കൃപയ്ക്കത്രേ അധീനരാകിയാൽ പാപം നിങ്ങളിൽ കർത്തൃത്വം നടത്തുകയില്ലല്ലോ. നാം കൃപയ്ക്ക് അധീനരാകിയാൽ പാപത്തിന് നമ്മുടെ മേൽ ഭരിക്കുവാൻ കർത്തൃത്വം നടത്തുവാൻ കഴിയുകയില്ല. എന്താണ് ഈ വചനത്തിൻ്റെ അർത്ഥം? നാം ജഡത്തിൽ ജീവിക്കുമ്പോൾ നമ്മുടെ ജഡത്തിലെ ബലഹീനത നിമിത്തം ആദാമ്യ ശരീരത്തിൽ നാം ജീവിക്കുന്നത് കൊണ്ട് പാപത്തിൻ്റെ സ്വഭാവം നമ്മുടെ ശരീരത്തിലുള്ളത് കൊണ്ട് റോമാലേഖനം 7 വളരെ വ്യക്തമായിട്ട് വിശദമായിട്ട് പൗലോസ് ഈ കാര്യങ്ങൾ വിശദീകരിക്കുന്നുണ്ട്. താൻ പറയുന്നതിൻ്റെ ജഡത്തിൽ നന്മ വസിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ പാപം ചെയ്യാനുള്ള ഒരു പ്രേരണ, ഒരു ടെൻഡൻസി എപ്പോഴും നമ്മുടെ ജഡത്തിലുണ്ട്. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് അഭിഷേകം പ്രാപിച്ചതുകൊണ്ട് പാപം ഒരിക്കലും ചെയ്യുവാൻ കഴിയാത്ത ഒരു ശാരീരിക ക്ഷമതയിലേക്ക് നാം എത്തിയെന്ന് നമ്മൾ ചിന്തിക്കരുത്. അങ്ങനെ ചിന്തിക്കുകയാണെങ്കിൽ, ഞാനിനി ഒരു പാപവും ചെയ്യത്തില്ല എന്ന് ചിന്തിക്കുകയാണെങ്കിൽ, അത് ഒരു പക്ഷേ ആ വ്യക്തിയെ ശത്രു വീഴ്ത്തിക്കളുവാൻ കാരണമായിത്തീരും. കാരണം എപ്പോഴും നമ്മുടെ അകത്തൊരു ബോധ്യമുണ്ടാകണം, നമ്മുടെ ജഡത്തിൽ നന്മ വസിക്കുന്നില്ല എന്നും, ഇച്ഛിക്കാത്ത തിന്മയാണ് എപ്പോഴും നമ്മുടെ ജഡത്തിന് ചെയ്യുവാൻ താല്പര്യമെന്നും. അതുകൊണ്ട് തന്നെ പൗലോസ് പറഞ്ഞതുപോലെ, അരിഷ്ടനായൊരു മനുഷ്യനാണ് ഞാൻ, ക്രിസ്തുയേശുവിൻ്റെ കൃപയാൽ മാത്രമാണ് എനിക്ക് മുൻപോട്ട് പോകുവാൻ കഴിയുന്നതെന്നൊരു ബോധ്യം നമുക്ക് ഉണ്ടാകണം. എബ്രായ ലേഖനകർത്താവ് അതുകൊണ്ട് പറഞ്ഞു, അതുകൊണ്ട് പാപത്തോട് പോരാടുന്നതിൽ നിങ്ങൾ പ്രാണത്യാഗത്തോളം എതിർത്ത് നിൽക്കണം. അങ്ങനെ എതിർത്ത് നിന്നില്ല എങ്കിൽ ലേഖനകർത്താവ് പറയുന്നത്, കർത്താവ് ബാലശിക്ഷ തരത്തക്കവണ്ണം, ഇടയ്ക്കിടയ്ക്ക് ചെറിയ അടി തരത്തക്കവണ്ണം നമ്മുടെ ജീവിതത്തിൽ പാപം ചിലപ്പോഴൊക്കെ സ്വാധീനം ചെലുത്തുവാനിടയായി തീരും. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കണം ദൈവമക്കളെ. നമ്മളിൽ ആരും എത്ര വലിയ ഭക്തനാണെങ്കിലും ജീവിതത്തിൽ, നമ്മുടെ ശരീരത്തിൽ, ജഡത്തിൽ പാപം ചെയ്യാനുള്ള ടെംപ്റ്റേഷൻ, ടെൻഡൻസിയുണ്ട്, പ്രേരണയുണ്ട്. അതുകൊണ്ട് തന്നെ പൗലോസ് പറഞ്ഞതുപോലെ, ഞാൻ പ്രസംഗിച്ചിട്ട് ഞാൻ തന്നെ കൊള്ളരുതാത്തവനായി തീരാതിരിപ്പാൻ എൻ്റെ ശരീരത്തെ അല്ലെങ്കിൽ എൻ്റെ ജഡത്തെ ദണ്ണിപ്പിച്ച് അടിമയാക്കുന്നു. അപ്രകാരം നാമും യുദ്ധം ചെയ്ത് അടിമയാക്കി ജഡത്തെ അതിൻ്റെ രാഗമോഹങ്ങളോട് ക്രൂശിച്ച് ജയിക്കുവാൻ തക്കോണം, വിജയിക്കുവാൻ തക്കോണം എപ്പോഴും ഉത്സാഹമുള്ളവരായിരിക്കണം. വീഴാൻ കഴിയാത്ത ഒരു സ്റ്റേജിൽ ഒരു മനുഷ്യൻ പോലും ഈ ഭൂമിയിലില്ല. അതുകൊണ്ട് പാപം ഉണ്ടാകാനുള്ള സാഹചര്യങ്ങൾ, അതിനുള്ള ടെംപ്റ്റേഷൻസ് ഉണ്ടാകുമ്പോൾ അവിടെ നിന്ന് ഓടിപ്പോകുക, അകന്നു മാറി നിൽക്കുക, ദൈവവചനം കൊണ്ട് ഹൃദയത്തെ ഉറപ്പിക്കുക, പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാലും ദൈവകൃപയാലും അതിജീവിക്കുക. ഇതിനപ്പുറമായിട്ട് ഒരു സൊല്യൂഷനില്ല. കൃപയാൽ ജയത്തോടുകൂടി ജീവിപ്പാൻ, പാപം നമ്മുടെ മേൽ കർത്തൃത്വം നടത്താതെ ജീവിക്കുവാൻ ദൈവം നിങ്ങളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. 6:13 മുതൽ വായിച്ച് ഈ മോർണിംഗ് ഡ്യൂ ഇവിടെ ഞാൻ നിർത്തുവാൻ ആഗ്രഹിക്കുകയാണ്. 12 മുതൽ വായിക്കുന്നു, ആകയാൽ പാപം മർത്യശരീരത്തിൽ അതിൻ്റെ മോഹങ്ങളെ അനുസരിക്കുമാറി ഇനിയും വാഴരുത്. ഇനിയും നിങ്ങളുടെ മേൽ പാപം വാഴരുത്. നിങ്ങളുടെ അവയവങ്ങളെ അനീതിയുടെ ആയുധങ്ങളായി പാപത്തിന് സമർപ്പിക്കുകയും അരുത്. നിങ്ങളെ തന്നെ മരിച്ചിട്ട് ജീവിക്കുന്നവരായും നിങ്ങളുടെ അവയവങ്ങളെ നീതിയുടെ ആയുധങ്ങളായും ദൈവത്തിന് സമർപ്പിച്ചുകൊള്ളുവീൻ. നിങ്ങൾ ന്യായപ്രമാണത്തിനല്ല കൃപയ്ക്കത്രേ അധീനരാകിയാൽ പാപം നിങ്ങളിൽ കർത്തൃത്വം നടത്തുകയില്ലല്ലോ. കൃപയിൽ മറിഞ്ഞു നിന്നാൽ പാപത്തെ ജയിക്കുവാൻ കഴിയുമെന്ന് അർത്ഥം. കൃപയുള്ളതുകൊണ്ട് പാപം ചെയ്യുകയെന്നല്ല. അടുത്ത വാക്യത്തിൽ അത് തന്നെയാണ് പൗലോസ് പറയുന്നത്. പിന്നെ എന്താ? കൃപയുള്ളതുകൊണ്ട് പാപം നമ്മുടെ മേൽ ഭരിക്കാതെ ജയിക്കുവാൻ നമുക്ക് കഴിയും. വിജയകരമാകുന്നൊരു പ്രസ്ഥിതി ജീവിതം നയിപ്പാൻ ദൈവം എല്ലാവരും സഹായിക്കട്ടെ. ഗോഡ് ബ്ലസ് യു ഓൾ. ഹാവ് എ വണ്ടർഫുൾ ടൈം.